ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. പടിഞ്ഞാറ് നിന്നൊരു സിദ്ധൻ. 1937 സത്യന് 11 വയസ്സായി. കമലാപുരത്തും സത്യന് ആരാധകരായ കളിക്കൂട്ടുകാർ ധാരാളം. ഒരു വൈകുന്നേരം കൂട്ടുകാരൊത്ത് ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ബാലസംഘം കമലാപുരം റെയിൽവേ സ്റ്റേഷൻ വഴി പോയി. മെല്ലെ ഓടിക്കൊണ്ടിരുന്ന തീവണ്ടിയുടെ ജനലിൽ കൂടി ബാലന്മാരെ കണ്ട് പുളകം പൂണ്ട് ഒരു വിദേശി പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു ചാടി. ബാലൻസ് തെറ്റി അദ്ദേഹം വീണു. ബാലസംഘം പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. സത്യൻ പറഞ്ഞു, പേടിക്കണ്ട, അദ്ദേഹം എന്നെ കാണാൻ വന്നതാണ്, അതുകൊണ്ട് വീഴ്ചയിലൊന്നും പറ്റുകയില്ല. ആ വിദേശി സത്യന് ചുറ്റും ആഹ്ലാദമത്തനായി നൃത്തം ചെയ്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് സന്തോഷമായി, വലിയ സന്തോഷം. ഞാൻ കണ്ടു, ഞാൻ അങ്ങയെ എൻ്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. അന്നുണ്ടായ സംഭവത്തിൻ്റെ വിശദീകരണം പിന്നീടൊരിക്കൽ ഭഗവാൻ വിദ്യാർത്ഥികൾക്ക് നൽകി. അതിങ്ങനെ: വൂൾഫ് മെസ്സിങ്ങിൻ്റെ ജനനം പോളണ്ടിൽ 1899 സെപ്റ്റംബർ 10. നവജാത ശിശുവിൻ്റെ മുഖപ്രഭ കണ്ട് മാതാപിതാക്കൾ വിസ്മയിച്ചുപോയി. ജനനം മുതലേ വളരെ പ്രത്യേകതകൾ കുഞ്ഞ് പ്രകടിപ്പിച്ചു. ശൈശവത്തിൽ തന്നെ തനിയെ ഇരുന്ന് ചിന്തിക്കും, ചിരിക്കും, സംസാരിക്കും, കൈകൾ ചലിപ്പിക്കും. 6 വയസ്സിൽ ധ്യാനിക്കാനും തുടങ്ങി. മെസ്സിങ്ങിന് 9 വയസ്സായ കാലം. ഒരിക്കൽ നീളൻ കുപ്പായമിട്ട ചെറിയ താടിയുള്ള ഒരു വൃദ്ധൻ ചെറിയൊരു റൊട്ടിയുമായി മെസ്സിങ്ങിൻ്റെ വീട്ടിലെത്തി. അദ്ദേഹം കുട്ടിയെ വിളിച്ചു. ബാലൻ ഇറങ്ങിച്ചെന്നു. വൃദ്ധൻ പറഞ്ഞു, മകനെ, ലൗകിക വിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയത്തിൽ നീ പോകരുത്, നിനക്കത് നല്ലതല്ല. നിന്നിൽ ഇനിയും ആധ്യാത്മികത വേണ്ട വിധം ഉണർന്നിട്ടില്ല, അതിനാൽ ഞാൻ പറയുന്നത് കേൾക്കുക. മുത്തച്ഛ, അങ്ങ് ആരാണ്, എവിടെ നിന്നു വരുന്നു? ബാലൻ ആകാംക്ഷയോടെ തിരക്കി. അതൊക്കെ പിന്നൊരിക്കൽ പറയാം. നിന്നിൽ ആധ്യാത്മികതയുടെ നിറവുണ്ട്, അത് പുറത്തു വരാൻ കുറച്ച് സമയം വേണം. ഇക്കാര്യം നിന്നോട് ഉപദേശിക്കാൻ വന്നതാണ് ഞാൻ. എൻ്റെ വാക്കുകൾ മറക്കരുത്. ഞാൻ പോകുന്നു. ഇത്രയും പറഞ്ഞ് വൃദ്ധൻ മറഞ്ഞു. ഈ ദർശന സംഭാഷണങ്ങൾ ബാലൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അന്നു മുതൽ ആധ്യാത്മിക കാര്യങ്ങളിൽ ബാലന് ശരിയായ താൽപ്പര്യം ജനിച്ചു. ഈശ്വര സാക്ഷാത്കാരത്തിന് മനം വെമ്പിത്തുടങ്ങി. കുട്ടി മുതിർന്നു. മാതാപിതാക്കൾ അവനെ സ്കൂളിൽ അയക്കാൻ ശ്രമിച്ചു. ബാലൻ വഴങ്ങിയില്ല. അവൻ മണ്ടനെ പോലെ അഭിനയിച്ചു. ഒടുവിൽ ഒരിക്കൽ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ യാത്രയായി. അത്ഭുതമെന്ന് പറയട്ടെ, ഈ യാത്രയിൽ ഒരു അധികാരിയും ബാലനോട് യാത്രാ ടിക്കറ്റ് ചോദിച്ചതേയില്ല. ഒരു അദൃശ്യ ശക്തി തന്നെ നയിക്കുന്നതായി ബാലന് ബോധ്യപ്പെട്ടു. നിരന്തരം ആത്മതത്വചിന്തയിൽ മുഴുകിയ ബാലന് സിദ്ധികൾ പലതും കൈവന്നു. സ്റ്റാലിൻ ഭരണകൂടം തകരുമെന്ന് വൂൾഫ് മെസ്സിങ് പ്രവചിച്ചു. പിന്നീടത് സത്യമാകുകയും ചെയ്തു. ഒരു തീവണ്ടി യാത്രയ്ക്കിടയിൽ താൻ പറക്കും തളിക കണ്ട കാര്യം പറഞ്ഞു. മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. മറ്റേതോ ഒരു ലോകത്തിൽ ജീവിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മുഴുവനും. ഹിറ്റ്ലർ കിഴക്കൻ ദേശങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങും. അതോടെ അയാളുടെ അധപ്പതനം ആരംഭിക്കും. മെസ്സിങ്ങിൻ്റെ പ്രവചനം ഹിറ്റ്ലറെ ചൊടിപ്പിച്ചു. ഹിറ്റ്ലറുടെ പട്ടാളം മെസ്സിങ്ങിനെ ബന്ദിയാക്കി. പക്ഷേ തൻ്റെ ദിവ്യമായ ആത്മീയ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ആ രാജ്യം വിട്ട് പിന്നീട് റഷ്യയിലെത്തി. മറ്റൊരിക്കൽ ഭഗവാൻ സ്റ്റാലിനും വൂൾഫ് മെസ്സിങ്ങും തമ്മിലുള്ള ഒരു സംഭവം വിവരിച്ചു. സ്റ്റാലിൻ മെസ്സിങ്ങിൻ്റെ ദിവ്യശക്തിയിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം മെസ്സിങ്ങിനെ ദിവ്യശക്തി തെളിയിക്കാൻ വെല്ലുവിളിച്ചു. ഒരു ദിവസം താൻ ക്രെംലിൻ ഭരണ സമുച്ചയത്തിലുള്ള സ്റ്റാലിൻ്റെ ഓഫീസിൽ വരുമെന്ന് മെസ്സിങ് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ചെല്ലുന്ന ദിവസവും സമയവും കൃത്യമായി സ്റ്റാലിനെ അറിയിച്ചു. സ്റ്റാലിൻ ഉത്തരവിറക്കി. ആ ദിവസം, സമയം, ഒരാളെയും ക്രെംലിൻ ഓഫീസിലേക്ക് ഒരു കാരണവശാലും കടത്തിവിടരുത്. അതിനായി പ്രത്യേകം സുരക്ഷാ ഭടന്മാരെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ മെസ്സിങ് പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ സ്റ്റാലിൻ്റെ മുന്നിലെത്തി. സ്റ്റാലിൻ അന്താളിച്ചുപോയി. തൻ്റെ സെക്യൂരിറ്റി സന്നാഹങ്ങളെ മറികടന്ന് എങ്ങനെ ഓഫീസിൽ വന്നുവെന്ന് സ്റ്റാലിൻ തിരക്കി. മെസ്സിങ് പറഞ്ഞു, സെക്യൂരിറ്റിക്കാരെ കണ്ടപ്പോൾ ഞാൻ സ്വയം സങ്കൽപ്പിച്ചു ഈ പോകുന്നത് സ്റ്റാലിനാണ്. താങ്കളുടെ ഉദ്യോഗസ്ഥർ പിന്നെ കണ്ടത് എന്നെയല്ല,
അവർ എന്നിൽ താങ്കളെ തന്നെ കണ്ടു, പിന്നെ അവർക്ക് എങ്ങനെ എന്നെ തടയാനാകും? 1917 കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളുടെ അധികാരം അവിടെ പ്രബലമായതോടെ ഈശ്വരനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പാടില്ലായിരുന്നു. പക്ഷെ മെസ്സിങ് ഭയന്നില്ല, ആധ്യാത്മിക കാര്യം മാത്രം അദ്ദേഹം സംസാരിച്ചു നടന്നു. യാത്രക്കിടയിൽ മെസ്സിങ് ഭാരതത്തിലെത്തി. ഹിമാലയത്തിൽ പോയി ധാരാളം യോഗിമാരെയും ഋഷിമാരെയും സന്ദർശിച്ചു, ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്തു. 1936 അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കടുപ്പയിൽ വന്നു. കമലാപുരം വഴി അനന്തപൂരിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ പ്രഥമ ദർശനം ഉണ്ടായത്. ഭഗവാൻ അക്കഥ വിവരിച്ചതിങ്ങനെ: ഞാൻ കമലാപുരത്ത് പഠിക്കുന്ന കാലം കൂട്ടുകാർക്കൊപ്പം കമലാപുരം സ്റ്റേഷൻ ഭാഗത്തേക്ക് എന്നും പോകാറുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആ വഴി ട്രെയിൻ വളരെ കുറച്ചേ ഉള്ളൂ. പതിവ് പോലെ ഞങ്ങൾ അവിടെ ഇരുന്നു. സുഹൃത്തുക്കൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഉത്തരവും നൽകിക്കൊണ്ടിരുന്നു. ഈ സമയം ഒരു തീവണ്ടി വന്നു. വണ്ടിയുടെ ജനലിലൂടെ ഒരു വെള്ളക്കാരൻ വൂൾഫ് മെസ്സിങ് എന്നെ കണ്ടു. ട്രെയിൻ നീങ്ങാൻ തുടങ്ങി. എന്നെ കണ്ടതും തിക്കിത്തിരക്കി അദ്ദേഹം വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി. കയ്യിലൊരു സഞ്ചി പോലുമില്ല. എന്നെ കണ്ട ആനന്ദത്താൽ കണ്ണീർ പൊഴിച്ചു. സുഹൃത്തുക്കളായ രമേശും സുരേഷും ഇത് കണ്ടു. അക്കാലത്ത് വെള്ളക്കാരെ എല്ലാവർക്കും പൊതുവെ ഭയമാണ്. കാരണം അവർ ആൺകുട്ടികളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പട്ടാളത്തിൽ ചേർക്കുമെന്നായിരുന്നു വിശ്വാസം. വെള്ളക്കാരൻ എന്റെ സമീപം വരുന്നത് കണ്ടതും രമേശ് വീട്ടിലേക്ക് ഓടി അവന്റെ അച്ഛനോട് സാഹചര്യം വിശദീകരിച്ചു. ഉടൻ രമേശിന്റെ അച്ഛൻ ജീപ്പിൽ വന്ന് ഞങ്ങളെ കയറ്റി സ്ഥലം വിട്ടു. മെസ്സിങ് ജീപ്പിന്റെ പിന്നാലെ ഓടി എന്നെ നോക്കി പുഞ്ചിരിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ വീട്ടുകാർ അനുവദിച്ചില്ല. അവർ ഞങ്ങളെ വീടിനകത്താക്കി കതകടച്ചു. ഏറെ നേരം കാത്തിരുന്ന ശേഷം മെസ്സിങ് തിരിച്ചു പോകുന്നതിന് മുൻപ് വാതിലിൽ എഴുതിയിട്ടു: വീട്ടുകാരെ, നിങ്ങൾ മഹാഭാഗ്യവാന്മാർ. നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്ന ഈ ദിവ്യ ബാലനെ പരിചരിക്കാനും സേവിക്കാനും ഭാഗ്യം ചെയ്ത മഹാസുഹൃതികൾ. ഈ ബാലനെ കാണാൻ കഴിഞ്ഞ ഞാനും ഭാഗ്യവാൻ. നന്ദി. അതിനുശേഷം അദ്ദേഹം റഷ്യയിലേക്ക് മടങ്ങി. വർഷങ്ങൾക്ക് ശേഷം മെസ്സിങ് വീണ്ടും ഭാരതത്തിലെത്തി. കമലാപുരത്തിൽ ചെന്ന് പഴയ ദിവ്യ ബാലനെ തിരക്കി. അപ്പോഴാണ് അറിഞ്ഞത് രാജു എന്നല്ല ഇപ്പോൾ ആ ബാലൻ അറിയപ്പെടുന്നത്, സത്യസായി ബാബ എന്നാണ്. പുട്ടപർത്തിയിലോ ബാംഗ്ലൂരിലോ താമസിക്കുന്നു. ഇപ്പോൾ മഹാഗുരുവാണ്. അദ്ദേഹം ഉടൻ ബാംഗ്ലൂരിലെത്തി. എന്നെ ദർശിച്ച് താൻ അന്ന് കണ്ട ബാലൻ തന്നെ ഇത് എന്ന് തിരിച്ചറിഞ്ഞു. ആ ബാലനിൽ അന്ന് കണ്ട പ്രഭാവലയം ഇന്നും അദ്ദേഹം ദർശിച്ചു. പിന്നീട് മെസ്സിങ് ബാംഗ്ലൂരിലെ വൃന്ദാവനിൽ വന്ന് പ്രിൻസിപ്പൽ നരേന്ദ്രനെ കണ്ടു. നരേന്ദ്രൻ മഹാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദാമോദർ റാവു ജഡ്ജിയാണ്. അമ്മാവൻ പ്രഗത്ഭനായ ഡോക്ടർ സുന്ദർ റാവുവും. മെസ്സിങ് വരുന്ന സമയത്ത് അവരും മുറിയിലുണ്ടായിരുന്നു. മെസ്സിങ് അവരോട് പറഞ്ഞു, ഭഗവാൻ ബാബ ഈശ്വരാവതാരമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. സാധാരണക്കാരനെ പോലെ നിങ്ങൾ ബാബയെ കാണുന്നു. സായിബാബയുടെ ചുറ്റിനുമുള്ള തേജോവലയം കണ്ടാലേ ബാബയുടെ യാഥാർത്ഥ്യം മനസ്സിലാകൂ. പിറ്റേ ദിവസം മെസ്സിങ് എൻ്റെ അരികിൽ വന്നു. സന്തോഷാശ്രുക്കളോട് പറഞ്ഞു, ഭഗവാനെ, എനിക്കെല്ലാം അവിടുന്നാണ്. ഞാൻ ഈ തൃക്കരങ്ങളിലെ ഒരു ഉപകരണം മാത്രം. മെസ്സിങ് കാണാൻ ആഗ്രഹിച്ചതെല്ലാം ചോദിച്ചതെല്ലാം ഞാൻ സമ്മാനിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈശ്വരൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു, പക്ഷേ സാധാരണ മനുഷ്യനെ പോലെ അവിടുന്ന് സഞ്ചരിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് അദ്ദേഹം റഷ്യയിലേക്ക് പോയി. ഒരു ദിവസം ഞാൻ പ്രിൻസിപ്പൽ നരേന്ദ്രനുമായി സംസാരിക്കവേ പൊടുന്നനെ മെസ്സിങ് മുറിയിൽ പ്രത്യക്ഷനായി. എങ്ങനെ അദ്ദേഹം വന്നു? ഒരു യാത്രാ ടിക്കറ്റും ഇല്ലാതെ അദ്ദേഹം വന്നു, എന്നെ കണ്ടു, അപ്രത്യക്ഷനായി. ഇതൊന്നും മറ്റുള്ളവർക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നതല്ല, സ്വാമി പറഞ്ഞു നിർത്തി. ഒരിക്കൽ ഭഗവാൻ അരുളിയത് ഓർമ്മിക്കുക. എന്നിൽ നിന്നും 3 തരം പ്രകാശരശ്മികൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലെ സ്ഥൂലമായ പ്രകാശം പ്രശാന്തി നിലയത്തിൽ നിറഞ്ഞിരിക്കുന്നു. സൂക്ഷ്മമായത് ഭൂമിയെ മുഴുവനും ആവരണം ചെയ്യുന്നു. 3-ാമത്തേതാകട്ടെ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. അടുത്ത അധ്യായം: ഓം നമോ ഭഗവതേ സായീശ്വരായ. ഉത്തമമിത്രം. സുധാമാവ് കൃഷ്ണനെ മിത്രമേ എന്ന് ഗുരുകുലത്തിൽ വെച്ച് വിളിച്ചു. കൃഷ്ണൻ പറഞ്ഞു, മിത്രമേ എന്ന് വിളിക്കുമ്പോൾ സൂക്ഷിക്കണം മിത്രമേ, കാരണം
മിത്രമെന്നാൽ ഏതാപത്തിൽ നിന്നും സുഹൃത്തിനെ രക്ഷിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിന്നെ മിത്രമേ എന്ന് വിളിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞതിൻ്റെ സാരം സഹപാഠി ശരിക്കും മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് ശേഷം. ഉത്തമ മിത്രമായിരുന്നു സഹപാഠികൾക്ക് സത്യൻ. സത്യൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ക്ലാസ്സിൽ ഡെസ്കും ബെഞ്ചുമുണ്ട്. ഒരു ബെഞ്ചിൽ 3 കുട്ടികൾക്ക് ഇരിക്കാം. സത്യൻ നടുവിൽ, ഇരുവശത്തും രമേശും സുരേഷും. രമേശ് ശിരസ്താദാരുടെ മകനാണ്. പരീക്ഷക്കാലമായി. രമേശും സുരേഷും സത്യനെ സമീപിച്ച് പ്രാർത്ഥിച്ചു, സത്യ, പരീക്ഷയിൽ ഞങ്ങളെ സഹായിക്കണേ. സത്യൻ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ ശീലമില്ല. സത്യൻ്റെ പരീക്ഷാ നമ്പർ 6, സുരേഷിൻ്റെ 60, രമേശിൻ്റെ 600. ഒരു തരത്തിലും പരീക്ഷയ്ക്ക് അടുത്തിരിക്കാനോ കോപ്പിയടിക്കാനോ സാധ്യമല്ല. കൂട്ടുകാരുടെ ഭയമകറ്റി പരീക്ഷ എഴുതിക്കാനായി സത്യൻ ധൈര്യം പകർന്നു. എന്നെ വിശ്വസിക്കൂ, പരീക്ഷ എഴുതൂ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. പരീക്ഷയായി. 2 മണിക്കൂറാണ് പരീക്ഷാ സമയം. 5 മിനിറ്റിൽ സത്യൻ സ്വന്തം കടലാസിൽ ഉത്തരമെഴുതി. പിന്നെ രമേശിൻ്റെ കൈപ്പടയിൽ മറ്റൊരു പേപ്പറിൽ ഉത്തരമെഴുതി. അതിനുശേഷം സുരേഷിൻ്റെ കൈപ്പടയിൽ ഉത്തരമെഴുതി. താൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് പരീക്ഷ എഴുതിക്കഴിഞ്ഞ് എഴുന്നേൽക്കരുതെന്ന് നേരത്തെ സത്യൻ കൂട്ടുകാരെ ചട്ടം കെട്ടിയിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞു. ഉത്തരക്കടലാസ് അധ്യാപകർ ശേഖരിച്ചു തുടങ്ങി. കുട്ടികൾ എഴുന്നേറ്റു. സത്യൻ സാവധാനം 3 പരീക്ഷാപേപ്പറും മേശപ്പുറത്ത് വെച്ചു. ആർക്കും ആ സൂത്രം മനസ്സിലായില്ല. 10ാം ദിവസം പരീക്ഷാഫലം വന്നു. സത്യനും രമേശിനും സുരേഷിനും 1ാം ക്ലാസ്. അധ്യാപകർ അത്ഭുതത്തോടെ രമേശിനോടും സുരേഷിനോടും ചോദിച്ചു, ഇത്രയും കൃത്യമായി നിങ്ങളെങ്ങനെ ഉത്തരമെഴുതി? അവർ തടി തപ്പിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ എഴുതി, പക്ഷെ ഇപ്പോഴൊന്നും ഓർക്കുന്നില്ല. തന്നെ സമ്പൂർണ്ണം ആശ്രയിച്ചവന് വേണ്ടി ഭഗവാൻ ഏത് നിയമവും മറികടക്കും. കാരണം നിയാമകൻ അവിടുന്നാണ്. സുദർശനത്താൽ സൂര്യബിംബം മറച്ചും യുദ്ധക്കളത്തിൽ തേർതെളിച്ചും മാർക്കണ്ഡേയന് നിത്യയൗവനം നൽകിയും എത്രയോ തവണ ഭഗവാൻ താൻ തന്നെ കൽപ്പിച്ച നിയമങ്ങളെ മറികടന്നിട്ടുണ്ട്. ശരണാഗതി അടഞ്ഞവരെ പ്രഭുവല്ലാതെ ആര് സംരക്ഷിക്കും? 1940 മെയ് 23 ബുധനാഴ്ച. പുസ്തകം ഉപേക്ഷിച്ച് സത്യൻ തിരിച്ചുപോന്നു. ഈ സംഭവം പിന്നീട് വിവരിക്കാം. രമേശും സുരേഷും കരഞ്ഞുകൊണ്ട് പുറകെ ഓടി. രാജു, രാജു, ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ? ദൗത്യനിർവഹണത്തിനായി തീരുമാനിച്ച വിഭുവിനെ അതൊന്നും സ്വാധീനിച്ചില്ല. വിരഹദുഃഖം താങ്ങാനാവാതെ ആ 2 കൂട്ടുകാരും മരിച്ചു. അവർ പിന്നീട് ജാക്ക്, ജിൽ എന്ന നായക്കുട്ടികളായി ജനിച്ച് മൈസൂർ റാണി വഴി പർത്തിയിലെത്തി. ഭഗവാനാണ് അവർക്ക് ജാക്ക്, ജിൽ എന്ന് പേരിട്ടത്. രാത്രിയിൽ അവർ ഉറങ്ങാറില്ല. ഒരാൾ ഭഗവാന്റെ പാദത്തിൽ, മറ്റേയാൾ തലയ്ക്കടുത്തും കിടക്കും. ഒരിക്കൽ മൈസൂർ റാണിയുടെ ഡ്രൈവർക്ക് കർണാടക പള്ളിയിലേക്ക് വഴി കാണിക്കാനായി ഭഗവാൻ ജാക്കിനോട് പറഞ്ഞു. ജാക്ക് വഴി കാണിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. ഡ്രൈവർ അത്ഭുതപ്പെട്ടു, എങ്ങനെ ഒരു നായ വഴി കാണിക്കുന്നു? സ്വാമി അരളി, നായയല്ല, അതിനുള്ളിലെ അന്തര്യാമിയാണ്, ഈശ്വരനാണ് നിന്നെ വഴി കാണിക്കുന്നത്. അങ്ങനെ ജാക്ക് വഴി കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ടെടുത്തു. കാറിനടിയിൽ കിടന്നുറങ്ങുന്ന നായയുടെ കാര്യം ഡ്രൈവർ ഓർത്തില്ല. കാർ അവൻ്റെ പുറത്തുകൂടി കയറി നട്ടെല്ല് ഒടിഞ്ഞു. ജാക്ക് തകർന്ന ശരീരവും വലിച്ച് ചിത്രാവതി നദി കടന്ന് വേദനയോടെ നിലവിളിച്ച് സ്വാമിയുടെ സമീപത്തേക്ക് യാത്രയായി. അലക്കുകാരൻ സുബ്ബണ്ണ ഈ കാഴ്ച കണ്ട് ഭഗവാനരികിൽ ഓടിയെത്തി. സ്വാമി, ജാക്ക് നിലവിളിച്ചുകൊണ്ട് ഇഴഞ്ഞു വരുന്നു. സ്വാമി തിടുക്കത്തിൽ പുറത്തിറങ്ങി. വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞ ജാക്ക് ഭഗവത് പാദങ്ങളിൽ മുഖമമർത്തി അവസാന ശ്വാസം വലിച്ചു. ജാക്ക് മരിച്ചതിൽ പിന്നെ ജില്ല് ജലപാനം ചെയ്തില്ല. 3 ദിവസം കഴിഞ്ഞ് ജില്ലും ശരീരം വെടിഞ്ഞു. അവരുടെ ഭൗതിക ശരീരം ഭഗവാൻ അവിടെ സമാധിയിരുത്തി. ഇന്നും ആ സമാധിസ്ഥാനം കാണാം. സത്യൻ്റെ 3ാം സഹോദരൻ ഉപരിപഠനത്തിന് പോയ ശേഷമ്മ രാജു. അദ്ദേഹം സത്യൻ്റെ അലൗകിക പ്രവൃത്തികൾ പലതും പലരും പറഞ്ഞ് അറിഞ്ഞിരുന്നു. അതെല്ലാം മാനസിക പ്രശ്നങ്ങളായി അദ്ദേഹം കരുതി. അനുജനെ നിയന്ത്രിച്ചേ തീരൂ, അല്ലെങ്കിൽ അവൻ്റെ ഭാവി ഇരുളടയും. മാത്രമല്ല, ശുദ്ധരായ ഗ്രാമീണർ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്യും. അങ്ങനെ സത്യനെ പറിച്ചു നട്ട് നന്നായി വളർത്താനുള്ള ശ്രമം ആരംഭിച്ചു.
കടുപ്പ ജില്ലയിലെ കമലാപുരിയിലായിരുന്നു ശേഷമ്മയുടെ ഭാര്യാഗ്രഹം. അങ്ങനെ ബുക്ക പട്ടണത്തിലെ പഠനം തീർന്ന് സത്യനാരായണൻ കമലാപുരത്ത് താമസിച്ച് പഠിക്കാൻ തുടങ്ങി. കമലാപുരിയിലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ സത്യൻ എല്ലാവർക്കും പ്രിയങ്കരനായി. സരളനായ കുട്ടി, നല്ല അച്ചടക്കം, മധുരമായ ചിരി, അന്തരീക്ഷത്തിനു പോലും നോവാതെ മൃദുവായി അവൻ സംസാരിക്കൂ. ഇങ്ങനെയൊക്കെയായിരുന്നു അധ്യാപകരിലും സുഹൃത്തുക്കളിലും സത്യനെക്കുറിച്ചുണ്ടായ അഭിപ്രായങ്ങൾ. ഒരിക്കൽ സത്യനാരായണന് ഒരു ശ്ലോകം ചൊല്ലേണ്ടി വന്നു. അത് കേട്ട് സദസ്സ് കോരിത്തരിച്ചു. അതോടെ അവിടെ സത്യനാരായണൻ ഗായക പദവിയിലേക്ക് ഉയരുകയായിരുന്നു. സ്കൂളിലും നാട്ടിലും എന്തെങ്കിലും പരിപാടിയുണ്ടെങ്കിൽ അവിടെ സത്യൻ പ്രാർത്ഥനാ ഗാനം പാടിയേ തീരൂ എന്നായി. ആട്ടവും പാട്ടും മാത്രമായിരുന്നില്ല സത്യനാരായണൻ്റെ വിഹാരരംഗം. കായികമായി അധ്വാനിക്കുന്നതിലും കുട്ടി അതിശയകരമായ സാമർഥ്യം പ്രകടിപ്പിച്ചു. സ്കൂളിൽ സ്കൗട്ട് സംഘം ഉണ്ടായിരുന്നു. സത്യൻ കൂടി സംഘത്തിൽ ചേർന്നാൽ സ്കൗട്ട് സംഘം ഊർജ്ജസ്വലമാകുമെന്ന് അധ്യാപകൻ കരുതി. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രേരണയ്ക്ക് വഴങ്ങി ഒടുവിൽ സത്യനാരായണനും സംഘത്തിൽ ചേർന്നു. അതോടെ സ്കൗട്ട് സംഘത്തിന് നവജീവൻ കിട്ടി. ക്രിയാത്മകമായ ധാരാളം കാര്യങ്ങൾ സംഘാംഗങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും സത്യനാരായണന് കഴിഞ്ഞു. സ്വീകരിക്കുന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി എന്തു ത്യാഗവും സഹിക്കണം എന്ന മഹത്തായ പാഠം കൂടി സത്യൻ സഹപാഠികളിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. പെദ്ദ വെങ്കപ്പ രാജുവിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ്. സത്യന് ധരിക്കാനുണ്ടായിരുന്നത് ഒരേയൊരു വസ്ത്രം. ദിവസവും അത് കഴുകി വൃത്തിയാക്കി ഉണക്കി ധരിച്ചുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. കീറിയ വസ്ത്രത്തിൽ കുത്താൻ പിന്നുപോലും ഉണ്ടായിരുന്നില്ല. കള്ളിച്ചെടിയുടെ മുള്ളുകൾ സത്യനാരായണൻ പിന്നായി ഉപയോഗിച്ചു. പിഞ്ഞാണത്തിൽ കനലുകൾ വാരിയിട്ട് ചൂടാക്കി അത് ഇസ്തിരിപ്പെട്ടിയാക്കി ഉടുപ്പുകൾ ഇസ്തിരിയിട്ടു. സത്യനാരായണൻ്റെ ഈ അവസ്ഥ സഹപാഠികളിൽ ഒന്ന് രണ്ടു പേർക്കറിയാമായിരുന്നു. ഒരു ദിവസം സത്യൻ ക്ലാസ്സിലെത്തുന്നതിന് മുൻപ് ഒരു സുഹൃത്തെത്തി. അവൻ്റെ കയ്യിൽ ചെറിയൊരു പൊതിയുണ്ട്. അവനത് സത്യൻ്റെ സീറ്റിൽ വെച്ചു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ സ്വന്തം ഇരിപ്പിടത്തിലേക്ക് പോവുകയും ചെയ്തു. സത്യനാരായണനെത്തി. സീറ്റിലിരിക്കുന്ന പൊതി കണ്ടു. ഉദാസീന ഭാവത്തോടെ അതെടുത്തു നോക്കി. അതിലൊരു കുറിപ്പ്. നിസ്സംഗതയോടെ സത്യൻ വായിച്ചു. പ്രിയ സഹോദരന്, ഈ വസ്ത്രം തീർച്ചയായും ഉപയോഗിക്കണം. വളരെ സന്തോഷപൂർവം തരുന്നതാണ്. പ്രിയ സുഹൃത്ത്. സത്യന് അത് വായിച്ചിട്ട് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. മറ്റൊരു കുറിപ്പെഴുതി പൊതിയിൽ വെച്ചു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എഴുന്നേറ്റുപോയി. സുഹൃത്ത് ആകാംക്ഷയോടെ പൊതിക്കെട്ടെടുത്തു. സത്യൻ്റെ കുറിപ്പ് വായിച്ചു. പ്രിയമുള്ളവനെ, സ്നേഹം നിലനിർത്തേണ്ടത് കൊടുക്കൽ വാങ്ങലുകളിലൂടെയല്ല. എനിക്കതിൽ ഒട്ടും താല്പര്യവുമില്ല. യഥാർത്ഥ സ്നേഹം ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒഴുകും. അതേ നിലനിൽക്കൂ. കൊടുക്കൽ വാങ്ങലിൽ വലുപ്പവും ചെറുപ്പവുമുണ്ട്. കൊടുക്കുന്നവൻ വലിയവൻ, വാങ്ങുന്നവൻ ചെറിയവൻ. ഇത്തരം ഭാവങ്ങൾ സ്നേഹബന്ധത്തെ തകർക്കും. അതുകൊണ്ട് ഇതെനിക്ക് സ്വീകരിക്കാനാവില്ല. പരിഭവിക്കരുത്. സ്നേഹപൂർവം, സത്യൻ. അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ സായീശ്വരായ. ഗുരുജനങ്ങൾക്കും ഗുരു. അയ്യങ്കാർ സർ. സ്കൂളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി സത്യനായിരുന്നു. സത്യനേക്കാൾ 20 വയസ്സ് കൂടുതലുള്ളവർ വരെ പള്ളിക്കൂടത്തിൽ പഠിക്കാനുണ്ടായിരുന്നു അത്രേ. മണിയടിച്ചാൽ ആദ്യം അധ്യാപകർ തിരക്കുന്നത് രാജു വന്നോ എന്നാണ്. അത്രയ്ക്കിഷ്ടമായിരുന്നു അധ്യാപകർക്ക് സത്യനെ. അയ്യങ്കർ സാറിനെ പേടിക്കാത്ത ഒരൊറ്റ വിദ്യാർത്ഥിയുമില്ല. വഴിയിൽ അദ്ദേഹത്തെ കണ്ടാൽ കുട്ടികൾ ഒളിച്ചു നടക്കും. നേരിടാൻ പേടി. ഒരിക്കൽ സത്യൻ വരുന്ന വഴി അയ്യങ്കാർ സാറും വന്നു. സത്യൻ അധ്യാപകനെ കണ്ടില്ല. പിറ്റേ ദിവസം ക്ലാസ് മോണിറ്റർ കൂടിയായ സത്യനോട് ദേഷ്യത്തോടെ അദ്ദേഹം ചോദിച്ചു. ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ഗൗനിച്ചില്ല, ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല? സർ, ഞാൻ അങ്ങയെ കണ്ടില്ല. ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പുസ്തകം വാങ്ങാൻ പോയതാണ്. സത്യൻ പറഞ്ഞത് അദ്ദേഹം വിശ്വസിച്ചില്ല. നീ എന്നെ കണ്ടില്ലെന്നോ? ഇല്ല സർ, ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് അധ്യാപകൻ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ സത്യൻ പറഞ്ഞു, സർ, ഞാൻ പറഞ്ഞത് സത്യം. ഇനി അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഹൃദയം ഉരുകി. കൺകോണുകളിൽ ഈർപ്പം പൊടിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, രാജു, നിനക്കൊരിക്കലും അനാദരവ് കാണിക്കാനാകില്ല.
ഞാൻ കോപിഷ്ഠനായത് എൻ്റെ പിടിപ്പുകേടാണ്. പിന്നീടൊരിക്കൽ അയ്യങ്കാർ സർ ഒരു വൈകുന്നേരം വീട്ടിലേക്ക് സത്യനെ ക്ഷണിച്ചു. വീട്ടിലെത്തിയ ബാലനോട് അദ്ദേഹം പറഞ്ഞു, നിന്നെ ശിക്ഷിക്കണമെന്ന് ഞാൻ കരുതിയത് എന്തൊരു തെറ്റ്! എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണം. നമുക്ക് സുഹൃത്തുക്കളാകാം. ഒരുവന്റെ ഹൃദയം നിറഞ്ഞ നന്മ, പുണ്യഭാവം ആരെയും പരിവർത്തന വിധേയമാക്കും. അപ്പോൾ അത് അവതാര പുരുഷനിൽ നിന്നായാലോ? സത്യൻ ഉടൻ പറഞ്ഞു, അരുത്. അങ്ങയുടെ സ്ഥാനം എൻ്റേതിനേക്കാൾ എത്രയോ ഉന്നതം. സൗഹൃദം സമന്മാർ തമ്മിലല്ലേ പാടുള്ളൂ. ഞാൻ വിദ്യാർത്ഥി, അങ്ങ് അധ്യാപകനും. പ്രായവും വിദ്യാഭ്യാസവും അല്ല പ്രധാനം കുട്ടി, ഹൃദയമാണ് പ്രധാനം. നീ പവിത്ര ഹൃദയത്തിന് ഉടമയാണ്, അദ്ദേഹം പറഞ്ഞു. യാത്ര പറയാൻ നേരം അദ്ദേഹം സ്നേഹപൂർവ്വം പറഞ്ഞു, അടുത്ത മാസം പരീക്ഷയാണ്, നന്നായി പഠിക്കണേ. സത്യൻ തലയാട്ടി. പരീക്ഷയായി. അരമണിക്കൂറിനുള്ളിൽ സത്യൻ പരീക്ഷ എഴുതി പുറത്തിറങ്ങി. അയ്യങ്കാർ സർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാജു, നന്നായി എഴുതിയില്ലേ? അദ്ദേഹം സംശയത്തോടെ ചോദിച്ചു. ഉവ്വ് സർ, എല്ലാം എഴുതി. ശരി ഉത്തരം തന്നെ എഴുതി. ഞാൻ കള്ളം പറയില്ല, എഴുതില്ല, സത്യൻ ഉറപ്പിച്ചു പറഞ്ഞു. അടുത്ത ദിവസം ഉത്തരക്കടലാസിൻ്റെ ഫയലിൽ നിന്നും സത്യൻ്റെ ഉത്തരക്കടലാസ് എടുത്ത് അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരവും സത്യൻ ശരിയായി എഴുതിയിരിക്കുന്നു. അയ്യങ്കാർ സർ ഉത്തരക്കടലാസിന് മുകളിൽ എഴുതി, വെരി 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 ഗുഡ്. ജനാബ് മെഹബൂബ് ഖാന് സത്യനെ വലിയ കാര്യമായിരുന്നു. സത്യൻ ക്ലാസ്സിലുണ്ടെങ്കിൽ പഠിപ്പിക്കലുണ്ടാകില്ല. കുട്ടിയെ സൂക്ഷിച്ചു നോക്കും. ചിലപ്പോൾ അരികിൽ വിളിക്കും. കവിളിലും ചെവിയിലും തലോടും. കൊച്ചുകുട്ടികളെ എന്ന പോലെ കൊഞ്ചിക്കും. ചുരുക്കത്തിൽ പഠിപ്പിക്കലുണ്ടാകുകയില്ലെന്ന് സാരം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വല്ലതും ഉണ്ടാക്കിയാൽ അത് പൊതിഞ്ഞു കൊണ്ടുവരും. എന്നിട്ട് ക്ലാസ്സിൽ വെച്ച് പറയും, രാജു എൻ്റെ കൂടെ വരിക. ഒരിക്കൽ സത്യൻ പറഞ്ഞു, എനിക്കത് കഴിക്കാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ മാംസഭക്ഷണം തയ്യാറാക്കുന്നതല്ലേ? അദ്ദേഹം ഉടനെ മറുപടി പറയുകയായി, അരുത്, ഇത് നിനക്കായി മാത്രം തയ്യാറാക്കിയതാണ്. ഞാൻ അത്രമാത്രം കുട്ടിയെ സ്നേഹിക്കുന്നു. ഇതിനകത്ത് മാംസമോ മത്സ്യമോ ഒന്നുമില്ല. ദയവായി കഴിക്കൂ. അദ്ദേഹത്തിന് സത്യനെ കാണുമ്പോഴേ ശരീരം തരളിതമാകും, രോമാഞ്ചമുണ്ടാകും, കണ്ണുകളിൽ നനവ് പടരും. സത്യൻ്റെ ക്ലാസ്സിലെത്തിയാൽ അദ്ദേഹം സത്യനെ അരികിൽ വിളിക്കും. തോളിലും കവിളിലും കൈകളിലും തട്ടിത്തഴുകും. വിശേഷം ചോദിക്കും. ഈ ലാളനെയൊന്നും സഹപാഠികളിൽ പലർക്കും ദഹിക്കാറില്ല. മെഹബൂബ് ഖാൻ വരുമ്പോഴേ അവർ പിറുപിറുക്കും, സത്യനെ കളിയാക്കും. മെഹബൂബ് ഖാൻ അരികിൽ വിളിച്ച് സംസാരിക്കുന്ന വേളയിൽ സത്യൻ മെല്ലെ പറയും, സർ ഇങ്ങനെ എന്നെ എപ്പോഴും അരികിൽ വിളിക്കരുത്, ലാളിക്കരുത്, കുട്ടികൾ തെറ്റിദ്ധരിച്ചേക്കും. മെഹബൂബ് ഖാന് അത് കേട്ട് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അവർക്കിഷ്ടമുള്ള വിധം ചിന്തിക്കട്ടെ, എനിക്ക് ഭയമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. അതിന് കാരണം നിന്നിലുള്ള ദിവ്യത്വമാണ് കുഞ്ഞെ, അദ്ദേഹം ഭക്തിഭാവത്തോടെ പറഞ്ഞു. ഒരിക്കൽ മെഹബൂബ് ഖാൻ്റെ ആവശ്യപ്രകാരം സത്യൻ ഭജന രചിച്ചു. സർവമതങ്ങളുടെയും സാരം ഒന്നു തന്നെ എന്ന സത്യം വെളിപ്പെടുത്തുന്ന ഭജന. ഉറവക്കൊണ്ട ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ ലക്ഷ്മീപതിയായിരുന്നു. അദ്ദേഹം സ്കൂളിൽ വന്നാലുടൻ സത്യനെ ഓഫീസിലേക്ക് വിളിപ്പിക്കും. സത്യൻ ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ കടന്നാൽ അദ്ദേഹം വാതിലടയ്ക്കും. പിന്നീട് തൻ്റെ കസേരയിൽ സത്യനെ ഇരുത്തും. അതിനുശേഷം ബാലൻ്റെ പാദം തടവാൻ തുടങ്ങും. സർ അരുത്, അങ്ങ് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. സത്യൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ലക്ഷ്മീപതി പറയും, നിനക്കറിയില്ല കുഞ്ഞെ, നിന്നുള്ളിൽ അതിശയകരമായ മഹിമയേറിയ ദിവ്യശക്തിയുണ്ട്. തമ്മി രാജുവായിരുന്നു തെലുങ്ക് അധ്യാപകൻ. അദ്ദേഹത്തിന് സത്യനെ ഏറെ പ്രിയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ചെപ്പിനെട്ട് ചെസ്താര എന്ന നാടകം ബാലസായി രചിച്ചത്. പൂർവജന്മ സുഹൃതത്താൽ മാത്രമേ അവതാര പുരുഷനിലെ അന്തർലീനമായ മഹിമയെ ഒരുവന് കണ്ടെത്താനാകൂ.